ഒന്ന് വേഗം പോയെന്റെ സീഫ. നീയേ ആ കമ്മീഷണറെ ഒന്ന് വിളിച്ചേ. ഹലോ, ലൈനിലുണ്ട് സാർ. ഹലോ, ആ ജയശങ്കർ, എവിടെ എത്തിയിടോ കാര്യങ്ങളൊക്കെ? ടവർ ലൊക്കേഷൻ സെർച്ച് ചെയ്തനുസരിച്ച് അവർ പാലാരിവട്ടം ഭാഗത്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പാലാരിവട്ടത്തോ? പിന്നെന്താ പിടിക്കാൻ എത്ര താമസം? സ്പോട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ജയശങ്കർ. എടോ, കുറച്ച് സമയം എന്ന് വെച്ചാൽ എത്രയാ? അവർക്ക് വേണ്ട ക്യാഷ് എത്രയാന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. എനിക്ക് എന്റെ മകളെ രക്ഷിച്ചു പറ്റും. ഇമോഷണൽ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അവരുടെ ലക്ഷ്യം എന്തായാലും ശ്രേയെ ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിക്കാനുള്ള മിഷനിലാണ് പോലീസ്. ഇപ്പോ നിങ്ങളുടെ ഈ പോലീസ് വർത്താനം എന്നോട് പറയരുത്. എടോ, മോളെ ജീവനോടെ രക്ഷപ്പെടുത്തി തരുന്ന എന്ത് അടിസ്ഥാനത്തിലാ താൻ എനിക്ക് വാക്ക് തരുന്നത്? ഷിറ്റ്, അവര് പാലാരിവട്ടം റേഞ്ച് കിടക്കുക. ഇന്ന് മിനിസ്റ്റർ ഇവിടെ എത്തുന്നല്ലേ പറഞ്ഞത്? അതെ, അന്നേരം ടീമിലേക്കുണ്ട്. ഹലോ, എങ്ങനെ വയർലെസ് മെസ്സേജ് വരുന്നത്? ഇപ്പൊ ശരിയായി. 12 മണിക്ക് മുമ്പ് ഇവരൊക്കെ ഉറങ്ങിയോ? റാണി, റാണി, ഞാനോ പറയുന്ന കഥ പറക്കാൻ? എന്റെ രാജേട്ടന്റെ ശബ്ദം പോലെ തന്നെയുണ്ട്. അതെയോ? നോക്കി. എനിക്ക് ആകെ കൂടെ ഉള്ളൊരു ഭർത്താവ്. ആ പാത്രം കൊണ്ട് എന്നത് പിടിച്ചിട്ടല്ലേ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വീണോ? ഇവിടെ ഉള്ളവരൊക്കെ ചത്തോ? എടി, കതവ് തുറക്കാൻ കാതാറാക്കൂ. റാണിയൊന്നും അറിയുന്നേ. അതെ സാറേ, സാറേ, നിങ്ങൾ ഈ വരുന്നവരെ മുഴുവൻ ഇവിടെ പൂട്ടിയിട്ട എല്ലാവർക്കും കൂടി കിടന്നുറങ്ങാൻ സ്ഥലമില്ല. ഇനി അടുക്കള വാതിൽ വഴി പോകാം. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. ഇതുവഴി പോവാ. പോയി എന്തോടി? വിളിച്ച് വിളിച്ച് തൊണ്ടയില് വെള്ളം വറ്റി. ഇനി തൊണ്ട കുടിച്ചേ പറ്റൂ. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കരുന്നടി? ആ, ഇറങ്ങി വാ, വീട്ടിൽ പോവാ. ഇവിടെ എന്തോ നടന്ന് കൈക്രിയ കാണിക്കുന്നേ. രാത്രി ടാറ്റ കാണിച്ചു കളിക്കുന്നത്. അവൾക്കുമായിട്ട് എന്താ പരിപാടി? വീട്ടിലേക്ക് കള്ളക്കളവാ. ഞാൻ കാണിച്ചു. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ? ഇതിൽ കൂടുതൽ ഇനി എന്തോന്നും മനസ്സിലാക്കാനടി. വീട്ടുജോലി ചെയ്തതിന്റെ ശമ്പള കുടിശ്ശിക വാങ്ങാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിനക്ക് എന്താ രാജ, തലയ്ക്ക് സുഖല്ലേ? അതെന്നെ കളവ എനിക്കും ചോദിക്കാനുള്ളത്. ഒന്നുമല്ലെങ്കിലും തന്റെ പ്രായത്തെ കുറിച്ചെങ്കിലും തനിക്കൊരു ബോധം വേണ്ടോ? ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. ഇതിനപ്പുറം ഇനി എന്തോന്ന് നടക്കാൻ? ഞങ്ങൾ രണ്ടുപേരും ഒരു കുരുക്കി പെട്ടെടുക്കുക. ഈശ്വര, ഇത് ഏത് ജന്മം? കുരുക്കിലും പെട്ടോ?
എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എടി അവന് കാര്യം മനസ്സിലാവുന്നുണ്ട് രാജേന്ദ്ര. അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുള്ളവരോടൊക്കെ പറഞ്ഞു നാലാളെ കൂട്ടാൻ നോക്ക്. ഈശ്വര, ഇതിന് ഞാൻ തന്നെ പബ്ലിസിറ്റി കൊടുക്കണോടോ? ഭൂമിയിലെ ഒരു ഭർത്താവിനും ഇങ്ങനെ ഒരു കാഴ്ച ലൈവായിട്ട് കാണാനുള്ള ഇട വരുത്തരുതേ. രണ്ടെണ്ണത്തിനെ ഇന്ന് ഞാൻ കൊല്ലും. എന്തിനും കൊല്ലണേ? തുറക്കടോ കഥകൾ. എടി ദേ വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. സുന്ദരിയായ എന്റെ ഭാര്യയെ വേലക്കാരിയായിട്ട് കാണാതെ സ്വന്തം സഹോദരിയായിട്ട് കാണാന്ന് താൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തല്ലോ. എന്റെ രാജേന്ദ്ര, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താനൊന്നും പറയണ്ട. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന മോന. തനിക്ക് കൊതി തീർന്നിട്ടില്ലല്ലേ? വീണ്ടും വീണ്ടും ഷൂ ഷൂ എന്ന് അടിച്ചു വളക്കുകയാണല്ലേ? ഞാൻ കാണിച്ചു തരാടോ. എടി കേട്ടോ, കോംപ്ലക്സിൽ ഉണ്ടായിരുന്നു മാര്. ശങ്കർ സാറിന്റെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഈ കിഴങ്ങനോട് ഒരു ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, കേറല്ലേ കേറല്ലേ. ഇപ്പൊ നിനക്ക് ബോധ്യായില്ലടാ രാജേന്ദ്ര. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ ഒക്കെ പരിപാടി. മാറി നിക്കടി. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ആദ്യം ഞാൻ ഈ വിവരം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് നിന്നെയൊക്കെ അഴി എണ്ണീക്കോടാ. വിളിക്കാൻ ആരെന്നുവെച്ചാ വിളിക്കടാ. സത്യമായിട്ട് നിലവിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ എടുത്തത്. ഇന്ന് വിളിക്കണ്ട, നാളെ ഞാൻ നിലവിളിച്ചോളാം. പോട്ടെ, പോകാൻ വരട്ടെ. എങ്ങോട്ട്? ഇന്ന് അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ കൂടാം. പോകാൻ സമയമാകുമ്പോ ചേട്ടന്മാര് പറയും. അതെ, ഒന്നും മാറിയേ. ഇവര് പറയുമ്പോ പോയാ പോരെ. അല്ല, അത് വേണ്ട. അവിടെ ഡ്യൂട്ടിക്കാരുല്ല, എനിക്ക് പോയേ പറ്റൂ. അവളിവിടെ നിന്നോട്ടെ. അപ്പൊ അവള് എന്നെ നിനക്ക് ഡൗട്ട് ഇല്ലേ? എനിക്കെന്തോ ഡൗട്ട് ഇല്ലല്ലേ. ഒന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ഇന്ന് രാത്രി മുതല് നിന്റെ ഡ്യൂട്ടി ഇവിടെയാണ്. മനസ്സിലാ? എന്തെങ്കിലും ഒരു ഐഡിയ പറ രാജേന്ദ്ര. അവരെല്ലാരും നല്ല ഉറക്കത്തില്ല. നീ കൊറേ നേരായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? എന്തോന്ന് ഐഡിയ? ഞാൻ അത്താഴം കഴിഞ്ഞാൽ മിനിമം അര കിലോമീറ്റർ നടക്കുന്ന പതിവാണ്. പക്ഷെ ഈ റൂമിൽ അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട്. അല്ല രാജേന്ദ്ര, നീ നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രം വല്ലതും ആലോചിക്കാന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പാതിരാത്രി 12:30 തന്ത്രം. ഒരു 8:30 മുമ്പായിരുന്നെങ്കിൽ ആവശ്യം പോലെ തന്ത്രം ഞാൻ തന്നേനെ. ഇപ്പൊ തന്ത്രം മനയുന്ന ഞരമ്പുകളെല്ലാം ഉറങ്ങിക്കാണും. സാധാരണ മനുഷ്യന്മാര് ഞരമ്പുകൾക്ക് ഒരു 11 ഉണരും. ഇത് 12 കഴിഞ്ഞാൽ ഉണരൂലല്ലേ. ചേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. പന്നിർത്തടി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ പാതിരാത്രി ഐഡിയ പറയുന്നു, മിണ്ടിപ്പോകരുത്. എന്താ ഐഡിയ? ഹലോ, അതെന്റെ ഭാര്യയാണ്. ഐഡിയ പറയാൻ നിൽക്കുന്നു? ആരും അറിയണ്ട, എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പു. എങ്ങനെയുണ്ടടി, ഞാൻ ഇപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ, ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത് പോലീസുകാരാണല്ലോ. അതെ. നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാതാകുമ്പോ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാല്ലോ. ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ, പക്ഷെ ഞാൻ പോലീസ് അല്ലല്ലോ. ആയിരുന്നു
അപ്പൊ നീ പോലീസ് അല്ല അല്ലേ? അല്ല, ഞാൻ വെറും ഹോം ഗാർഡ്. നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ്. ഡെയിലി 175 രൂപ സാലറി. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആരും എന്നെ തേക്കേയില്ല. പോടാ. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ദേവസിച്ചായ, എനിക്കൊരു ഐഡിയ. എന്താ? എന്താ? കക്കൂസ് എവിടെയാ? എന്തിനാ? നമുക്ക് എല്ലാവർക്കും കൂടെ കക്കൂസിലോട്ട് പോകാം. പോടാ. അതിനല്ലാന്ന് പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം.